നമസ്കാരം, ഫിനിക്സ് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വ്യോമയാന രംഗത്ത് പുതിയ ഉയരങ്ങൾ തേടുകയും കായിക രംഗത്തും ടൂറിസം രംഗത്തും പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്ത പൂഞ്ഞാർ രാജകുടുംബാംഗമായ ജി വി രാജയുടെ 112-ാം ജന്മദിനം കൊണ്ടാടുന്ന സുദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ധന്യ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ഗാന്ധിജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അംഗവുമായ ഡോക്ടർ സലീം തോമസ് സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കാതോർക്കാം. തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും പിന്നീട് കേരളത്തിലും ഒരു കാലഘട്ടത്തെ ദീപ്തമാക്കിയ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ജനങ്ങൾ ആകാശത്തിലെയും ഭൂമിയിലെയും തമ്പുരാൻ എന്ന് വിളിച്ചിരുന്ന കേണൽ ഗോദവർമ്മരാജ. പൂഞ്ഞാർ കോവിലകത്തെ പി ആർ ഗോദവർമ്മരാജയെ അറിയുന്നവരൊക്കെ വിളിച്ചത് കേണൽ തമ്പുരാൻ എന്നാണ്. തിരുവിതാംകൂർ പട്ടാളത്തിലായിരുന്നു അദ്ദേഹം ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവിയിൽ അവരോധിതനായത്. ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് പദവി മാത്രമല്ല, തൻ്റെ ഏക സഹോദരിയായിരുന്ന കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയെയും പുഞ്ഞാറ്റിൽ തമ്പുരാന് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഒരാഴ്ചത്തെ രാജകീയ ആഘോഷമായിരുന്നു ഗോദവർമ്മയുടെയും കാർത്തിക തിരുനാളിൻ്റെയും വിവാഹം. മരുമക്കത്തായ നിയമപ്രകാരം രാജാവിൻ്റെ സഹോദരിയുടെ മക്കൾക്കാണല്ലോ തിരുവിതാംകൂറിലെ കീഴ്വഴക്ക പ്രകാരമുള്ള രാജകീയ പിന്തുടർച്ചാവകാശവും. പൂഞ്ഞാർ കോവിലകത്ത് അംബാലിക തമ്പുരാട്ടിയുടെയും പുതുശ്ശേരി ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും മകനായി 1908-ലാണ് ഗോദവർമ്മരാജ ജനിച്ചത്. ജനനതീയതി സംബന്ധിച്ച് സെപ്റ്റംബർ 17 എന്നും ഒക്ടോബർ 13 എന്നും വാദമുണ്ട്. രണ്ടാമത്തേതാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ജന്മനാളുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാവാം ജനനതീയതി സംബന്ധിച്ച ചിന്താക്കുഴപ്പത്തിനും ഒരുപക്ഷെ പിൽക്കാലത്ത് വഴിവെച്ചത്. കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിലും CMS കോളേജിലും പഠിച്ച ശേഷമാണ് മദ്രാസ് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ചേർന്നത്. പക്ഷേ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് കാർത്തിക തിരുനാളുമായുള്ള വിവാഹ നിശ്ചയത്തോടെയാണ്. ഗോദവർമ്മരാജ ജന്മനാ തന്നെ ഒരു സ്വതന്ത്ര ബുദ്ധിയും നിർഭയനും ഒട്ടൊരു സാഹസികനുമായിരുന്നു എന്ന് മാത്രമല്ല, ഏത് കാര്യത്തിലും തനതായ നിലപാടുകളുണ്ടായിരുന്ന ആളുമായിരുന്നു. മഹാരാജാവിനും ശ്രീചിത്ര തിരുനാൾ, സഹോദരൻ യുവരാജാവിനും ഉത്രാടം തിരുനാൾ ഗോദവർമ്മയെ വളരെ ഇഷ്ടമായിരുന്നു എങ്കിലും അമ്മ മഹാറാണിക്ക് ഗോദവർമ്മയുടെ സ്വതന്ത്ര രീതികളും ശൈലികളുമൊന്നും അത്ര ഇഷ്ടമായിരുന്നില്ല എന്നും ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായിരുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞു വയ്ക്കുന്നത്. കൊട്ടാരം വാർത്തകൾക്ക് കവടിയാറിലായാലും ബക്കിങ്ങാം പാലസിലായാലും ക്ഷാമമുണ്ടാവുകയില്ലല്ലോ. ദിലീപ മഹാരാജാവിനെ കുറിച്ച് കാളിദാസ മഹാകവി പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ഗോദവർമ്മരാജയ്ക്കും ചേരുന്നതായിരുന്നുവെന്ന് തോന്നുന്നു. ആകാരത്തിനൊത്ത ഉയരം, ഉയരത്തിനൊത്ത ബുദ്ധി, ബുദ്ധിക്കൊത്ത സാമർഥ്യം, സാമർഥ്യത്തിനൊത്ത സൗന്ദര്യം എല്ലാം കേണൽ തമ്പുരാനും
സ്വന്തമായിരുന്നുവെന്ന് സാരം. കേരളത്തെ സംബന്ധിച്ച് ഗോദവർമ്മരാജയുടെ ഏറ്റവും വലിയ സംഭാവന കായിക പരിശീലന രംഗത്തായിരുന്നു. എല്ലാ തരം സ്പോർട്സിലും ആധികാരികമായ അറിവ് മാത്രമല്ല കളി പരിചയവും തമ്പുരാന് സ്വന്തമായിരുന്നു. ടെന്നീസിലായിരുന്നു കമ്പം. ഗോൾഫിലും ക്രിക്കറ്റിലും തമ്പുരാൻ തൽപരനായിരുന്നു. ട്രിവാൻഡ്രം സ്പോർട്സ് ക്ലബിന്റെ സ്ഥാപകനായിരുന്നു ഗോദവർമ്മരാജ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ഗോദവർമ്മരാജ മരിക്കും വരെ ആ പദവിയിൽ ഇരുന്നയാളാണ്. തിരുവനന്തപുരത്തെ ഫ്ലൈയിംഗ് ക്ലബിന്റെ സ്ഥാപക പ്രസിഡന്റും ഗോദവർമ്മരാജ തന്നെയായിരുന്നു. ക്രിക്കറ്റ് ബോർഡിന്റെ ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്നു ജി വി രാജ. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആരംഭകാലത്ത് യൂണിവേഴ്സിറ്റി കായിക പരിശീലന വകുപ്പിന്റെ മേൽനോട്ടത്തിനായി രൂപീകരിച്ച കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റായി നിശ്ചയിച്ചതും ഗോദവർമ്മയെ തന്നെയായിരുന്നു. എന്നാൽ ദിവാൻ സർ സി പിയുമായി അന്ന് അദ്ദേഹം വൈസ് ചാൻസലർ പദവിയും വഹിക്കുന്നുണ്ടായിരുന്നല്ലോ. ഉണ്ടായ ഭിന്നതയെ തുടർന്ന് ജി വി രാജ പദവി ഒഴിയുകയായിരുന്നു. വിദ്യാർത്ഥികളിൽ തൊഴിലാഭിമുഖ്യം വളർത്തുവാൻ ഉദ്ദേശിച്ച് രാജ തുടങ്ങിയ സ്റ്റുഡന്റ് ലേബർ കോറിന്റെ കാര്യത്തിലും ദിവാൻ സി പി ഇടപെട്ടതോടെ ദിവാനുമായുള്ള ഭിന്നത മറനീക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ചൈനയിലും റഷ്യയിലും ഇന്ത്യയുടെ അംബാസഡറായിരുന്ന കെ പി എസ് മേനോൻ സീനിയർ, അദ്ദേഹത്തിന്റെ ഭാര്യ അനുജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡന്റായിരുന്ന സർ സി ശങ്കരൻ നായരുടെ മകളായിരുന്നല്ലോ. ഗോദവർമ്മയുടെ ആത്മസ്നേഹിതരിൽ ഒരാളായിരുന്നു മേനോൻ. ഒരിക്കൽ കെ പി എസ് മേനോനോട് ജി വി രാജ പറഞ്ഞു, അത്രേ ഒരു മാന്യനെ പോലെ പെരുമാറുവാൻ താങ്കൾ ഇനിയും പഠിക്കുന്നില്ലെങ്കിൽ എന്റെ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതം എന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സി പി യോട് പറഞ്ഞിട്ടുള്ളതാണ്. ഹി ഹാസ് യെറ്റ് ടു ലേൺ ദ വിസ്ഡം ഓഫ് ദാറ്റ് സജഷൻ എന്നുകൂടി ഗോദവർമ്മ കെ പി എസിനോട് സി പി യെ പറ്റി കൂട്ടിച്ചേർത്തു എന്നാണ് കഥ. സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ടു മുൻപ് സർ സി പി തിരുവിതാംകൂർ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോഴും തിരുവിതാംകൂറിനെ കൂടി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ചേർക്കണം എന്ന് നെഹ്റുവിനോട് പറയണമെന്ന് ഗോദവർമ്മരാജ കെ പി എസ് മേനോനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പിൽക്കാലത്ത് പരന്നിട്ടുള്ള വാർത്തകൾ. മഹാരാജാവിൻ്റെ കൂടി അറിവോടെയോ അല്ലെങ്കിൽ മഹാരാജാവിൻ്റെ മനസ്സറിയാതെയോ ഗോദവർമ്മരാജ അങ്ങനെ ഇടപെട്ടിരിക്കാൻ ഇടയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ സി പിയുമായി ജി വി രാജ മാനസികമായി അകൽച്ച പാലിച്ചിരുന്നു എന്നത് തിരുവനന്തപുരത്ത് പലർക്കും അറിയാമായിരുന്ന ഒരു അരമന രഹസ്യവുമായിരുന്നു അക്കാലത്ത്. ഇതെല്ലാം ഗോദവർമ്മരാജയെപ്പറ്റിയുള്ള ഉപകഥകളാണ്. ആരോടും തനിക്ക് പറയുവാനുള്ളത് നേരെ പറയുന്ന രീതിയായിരുന്നു തമ്പുരാന്റേത്. അഭിപ്രായങ്ങളിലും നിലപാടുകളിലും ഉറച്ചു നിൽക്കുന്നതായിരുന്നു തമ്പുരാന്റെ സ്വഭാവം. കായിക മേഖല മാത്രമായിരുന്നില്ല ജി വി രാജയുടെ കർമ്മമണ്ഡലം. തിരുവിതാംകൂർ വ്യോമ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരിൽ ഒരാളാണ് ഗോദവർമ്മ രാജ. തിരുവനന്തപുരം ഫ്ലൈയിംഗ് ക്ലബിന്റെ ജീവാത്മാവും പരമാത്മാവും ഗോദവർമ്മ രാജ ആയിരുന്നുവെന്ന് പറയുന്നതിലും അശേഷം അതിശയോക്തിയില്ല. വിമാനം പറത്തുന്നതിൽ അക്കാലത്തെ അറിയപ്പെട്ട വിദഗ്ധന്മാരിൽ ഒരാളുമായിരുന്നു കുഞ്ഞാർ തമ്പുരാൻ. വിമാനം പറത്തൽ അദ്ദേഹത്തിന് ഒരു ക്രേസ് ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത സൗഹൃദ വലയത്തിലുള്ള ഒട്ടേറെ പേർ പിൽക്കാലത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്.
കേരളത്തിൻ്റെ ടൂറിസ്റ്റ് വ്യവസായ സാധ്യതകളെ ഉൾക്കാഴ്ചയോടെ കണ്ടെത്തുന്നതിലും രാജ മുൻപന്തിയിലായിരുന്നു. കോവളത്തിലേക്ക്, അല്ലെങ്കിൽ കോവളത്തെ എന്ന് തന്നെ നമുക്ക് പറയാം, ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ എത്തിച്ചതിൻ്റെ ക്രെഡിറ്റും യഥാർത്ഥത്തിൽ ജി വി രാജയ്ക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. സ്പോർട്സ് തമ്പുരാന്റെ ആത്മാവിന്റെ ഭാഗമായിരുന്നു എന്നതാണ് ശരി. തിരുവനന്തപുരത്തെ ജി വി രാജ സ്കൂളും ജി വി രാജ സ്പോർട്സ് പവലിയനും ജി വി രാജ സ്റ്റേഡിയവും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നതും മറ്റൊന്നല്ലോ. ഗോദവർമ്മയും കാർത്തിക തിരുനാളും മെയ്ഡ് ഫോർ ഈച്ച് അതർ വിഭാഗത്തിൽ പെടുത്താവുന്ന രാജ ദമ്പതികളായാണ് അറിയപ്പെട്ടത്. അവരുടെ ആദ്യജാതനും കിരീടാവകാശിയുമായിരുന്ന ഔട്ടം തിരുനാൾ ബാല്യത്തിൽ തന്നെ നാട് നീങ്ങിയത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, മാതുലനായിരുന്ന ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിനും വലിയ ആഘാതമായി തീർന്നു. രാജകുമാരന്റെ ഓർമ്മയ്ക്കാണ് തിരുവനന്തപുരത്ത് ഔട്ടം തിരുനാൾ ആശുപത്രി പിൽക്കാലത്ത് സ്ഥാപിക്കപ്പെട്ടത്. രണ്ടാൺമക്കളും രണ്ട് പെൺമക്കളുമായിരുന്നു ഔട്ടം തിരുനാളിന് പുറമെ ഉയ്യം തിരുനാൾ ഗൗരി പാർവതിഭായിയും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയും പിന്നെ ഇപ്പോൾ രാജപദവിയിലുള്ള മൂലം തിരുനാൾ രാമവർമ്മയും. ശ്രീ ചിത്തിരയുടെ സഹോദരൻ ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയ ശേഷമാണ് ബാംഗ്ലൂരിൽ ഒട്ടേറെ വ്യവസായ സംരംഭങ്ങളുമായി കഴിഞ്ഞിരുന്ന മൂലം തിരുനാൾ രാമവർമ്മ രാജകുടുംബത്തിൻ്റെ തലവനായി കവടിയാറിലേക്ക് തിരിച്ചെത്തുന്നത്. ഉയ്യം തിരുനാളും അനുജത്തി അശ്വതി തിരുനാളും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നാം തരം പ്രഭാഷകരാണ്. അശ്വതി തിരുനാൾ അറിയപ്പെടുന്ന എഴുത്തുകാരിയും തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അവരുടെ പുസ്തകം മാത്രം മതിയാകും വായനാലോകത്തിൻ്റെ ശ്രദ്ധയിൽ വിസ്തൃതമായ ഗ്രന്ഥമായി ഒരെഴുത്തുകാരിയായി അവർക്ക് സ്ഥാനം നേടുന്നതിന്. ആ ഗ്രന്ഥം ആഴമായ ഒരു ഗവേഷണാത്മക ഗ്രന്ഥമാണെന്ന് ഒരു തവണയെങ്കിലും ആ പുസ്തകം കണ്ടിട്ടുള്ളവർ തലകുലുക്കി സമ്മതിക്കാതിരിക്കുകയുമില്ല. ഇപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തെയും അമ്മാവനായിരുന്ന ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിനെയും കുറിച്ചുള്ള മറ്റൊരു ബൃഹത് ഗ്രന്ഥത്തിൻ്റെ രചനയിലാണ് അശ്വതി തിരുനാൾ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്ത് അശ്വതി തിരുനാൾ വാർത്തകളിൽ ഇടം നേടിയത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ചുമതല സംബന്ധിച്ച് സർക്കാരുമായി ഉണ്ടായ വർഷങ്ങളോളം നീണ്ട കേസിൽ രാജകുടുംബത്തിനു വേണ്ടി വാദി എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തി രാജകുടുംബത്തിനും കൂടി അവകാശപ്പെട്ടതാണ് ക്ഷേത്ര നടത്തിപ്പ് ചുമതല എന്ന് വിധി സമ്പാദിച്ചതിലൂടെയാണ്. ഗോദവർമ്മരാജയുടെ നിശ്ചയദാർഢ്യം മക്കൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് സാരം. കേണൽ തമ്പുരാന്റെ വിയോഗവും വിധി നിയോഗം എന്നതുപോലെ ആകാശത്ത് തന്നെ ആയി. മറ്റ് രണ്ട് സുഹൃത്തുക്കളുമൊത്ത് ജയ്പൂരിൽ നിന്നും സിംലയിലെ കുളു താഴ്വരയിലേക്ക് അവധി ആഘോഷിക്കുന്നതിന് വിമാനം ഓടിച്ചു പോകുമ്പോഴാണ് മലനിരകളിൽ തട്ടിയുണ്ടായ വിമാനാപകടത്തിൽ കേണൽ ജി വി രാജ കാലത്തെ കടന്നുപോയത്. ജനകീയമായ രാജകീയമായിരുന്നു ഗോദവർമ്മ തമ്പുരാന്റെ മുഖമുദ്ര. സഹോദരൻ പി കേരളവർമ്മ രാജായും ആലക്കോട് തമ്പുരാൻ എന്നറിയപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ ഭൂ ഉടമകളിൽ ഒന്നാം നിരയിൽ നിന്ന ജന്മിയായിരുന്നു. മലബാറിലേക്ക് കുടിയേറിയ മീനച്ചിൽ പ്രദേശത്തുകാരായ തൻ്റെ പ്രജകൾക്ക് വളരെ നാമമാത്രമായ വിലയ്ക്ക് കൃഷിഭൂമി നൽകിയാണ് ആലക്കോട് തമ്പുരാനും ചരിത്രത്തിലേക്ക് നടന്നു കയറിയത്. ഒരിക്കൽ അദ്ദേഹം രണ്ട് രാഷ്ട്രീയ മുന്നണികൾക്കുമെതിരെ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ച് 100,000+ വോട്ട് നേടിയും ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി. ലോക സ്പോർട്സ് ഭൂപടത്തിൽ
കേരളത്തിൻ്റെ പതാക പാറിക്കുന്നതിന് കാരണഭൂതനായ ഗോദവർമ്മ രാജ എന്ന കേണൽ തമ്പുരാന്റെ 112-ാമത് ജന്മദിനം ഒക്ടോബർ 13-ാം തീയതിയാണ്. മീനച്ചിൽ താലൂക്കിൻ്റെ അഭിമാന ചരിത്രത്തിലെ വിളക്കുമരമായ പൂഞ്ഞാർ തമ്പുരാൻ ഗോദവർമ്മരാജയുടെ ധന്യമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമത്തെ സമർപ്പിക്കട്ടെ. ജി വി രാജയുടെ ധർമ്മഭക്തിയും ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കവടിയാറിലെ അമ്മ മഹാറാണിയും ആയിരുന്ന കാർത്തിക തിരുനാൾ ഗൗരി ലക്ഷ്മിബായിക്കും സ്മരണാഞ്ജലി. അവരുടെ മകനും തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ ശ്രീപത്മനാഭ ദാസനുമായ മൂലം തിരുനാൾ രാമവർമ്മ രാജായിക്കും പ്രശസ്ത എഴുത്തുകാരായ സഹോദരിമാർ പൂയം തിരുനാൾ ഗൗരി പാർവതിബായിക്കും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിക്കും അടുത്ത അവകാശിയായ ആദിത്യവർമ്മയ്ക്കും പ്രാർത്ഥനാപൂർവമായ ആശംസകളെ തമ്പുരാന്റെ ഈ ജന്മദിനത്തിൽ സമർപ്പിക്കട്ടെ. നമസ്കാരം.